ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു 800 ആണ് ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കാറാണ്ട്. ഈ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ലൊരു മാരുതി 800 ആണ് കൊടുക്കാനുള്ളത്. യൂറോ 2 എഞ്ചിനാണ് ഉണ്ടായി വണ്ടി. അപ്പോൾ അത്യാവശ്യം സെറ്റപ്പുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലോടൊക്കെ എടുത്താണ് കേട്ടോ. മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ യൂറോ 2 എഞ്ചിനാണ്. ബാക്കൊന്നും ഒരു കുഴപ്പമില്ല, ചെറുതായി കഴുകാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവായിരിക്കും, വേറെ നമ്മുടെ സ്ഥിരം വീടുകളുള്ള പോലെ തന്നെ. എന്നാലും വേറെ കലാപങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ 2025 ഒന്നാം മാസം ജനുവരിയിൽ ടെസ്റ്റാണ്. അതാണ് ആകെയുള്ള എന്തെങ്കിലും ഒരു കുഴപ്പം ഈ വണ്ടിക്ക് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും ഫസ്റ്റ് പറയാറുള്ള ഒരു കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ പറയണമെങ്കിൽ അടുത്ത വർഷം 2025 ഒന്നാം മാസം ടെസ്റ്റാണ്. പക്ഷേ ഈ വണ്ടി വാങ്ങണവനെ സംബന്ധിച്ച് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ വണ്ടി നന്നായിട്ട് ഒന്ന് കഴുകുക, അന്നേരം ഒരു ചെറിയൊരു ടച്ച് പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ മുറ്റായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടി. ഇപ്പോഴേ സാധനം അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ടയറും കടും പുത്തൻ ടയറുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാല്യൂ നോക്കാവുന്ന കേസേ ഉള്ളൂ. 4 സൈഡിലും 4 ടയറുകളും കടും പുത്തൻ ടയറുകളാണ്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ചേട്ടാ, നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയർ നോക്കൂ. സീറ്റും ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഒരു ചെറിയ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു മാരുതി കാർ നോക്കുന്നവർക്കുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇനി ഇതിൻ്റെ ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് പക്കയാണ് കേട്ടോ. 86,649 കിലോമീറ്ററാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് പക്കയാണെന്ന് പറയാൻ, കാരണം ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി പുതിയ ബാറ്ററിയാണ് കേട്ടോ. ഇവിടെ വരെ അപ്പോൾ 2004 മോഡലായിട്ടുള്ള, അതും ഡിസംബറാണ് കേട്ടോ, 2004 ഡിസംബർ മോഡൽ സിംഗിൾ ഓണർ. അത് 4 ടയറുകളും പുതിയത് വണ്ടിയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ. ഞാൻ പറഞ്ഞ പോലെ ഒരു എന്തിനു പറയുക, ഡ്രോബാക്ക് ഉള്ളത് അടുത്ത വർഷം 2025 ഫസ്റ്റ് മാസത്തിലാണ് ടെസ്റ്റ് ഉണ്ട്. എന്നാൽ ടെസ്റ്റ് നടത്താനായിട്ട് യാതൊരു വിധ പൈസ ചിലവും ഇല്ല എന്നാണ് എൻ്റെ. ചെറിയ രീതിയിൽ ടെസ്റ്റ് എടുത്താൽ പറ്റും, സുഖമായിട്ട് ടെസ്റ്റ് എടുത്താൽ പറ്റും, കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പുതിയതാണ്. പിന്നെ വെറും 57,000 രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു പ്രൈസ് ഇടുക. അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ്. ഈ 57,000 രൂപയ്ക്ക് പണ്ടായത് സിനിമയിൽ പറഞ്ഞ പോലെ പൂന്തോട്ടവും കാർ പാർക്കിങ്ങും എല്ലാം കിട്ടുന്ന പറഞ്ഞ പോലെ എ സി ആണ്, സിംഗിൾ ഓണറാണ്, 86,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അപ്പോൾ എ സിനെ കുറിച്ച് അല്ലെങ്കിൽ എ സിയുടെ തണുപ്പിനെ കുറിച്ച് ഇതിൻ്റെ ഓണർ പറയുന്നത് സ്വിറ്റ്സർലാൻഡിനേക്കാളും തണുപ്പാണ് എ സിറ്റ് കഴിഞ്ഞാൽ എന്നാണ് ഇതിൻ്റെ ഓണർ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളിവിടെ വന്ന് ഓണാക്കി ആളെയും കൂട്ടിയിട്ട് ഓടിച്ചു നോക്കുക, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആളുദ്ദേശിച്ചത് നല്ല തണുപ്പാണെന്നാണ് ഉദ്ദേശിച്ചത്, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വേണ്ടിയാണെന്നൊക്കെയാണ് ആൾ പറയുന്നത്. അപ്പോൾ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അറിയാമെന്ന് വെച്ചത് ഇതുപോലെ നമ്മുടെ തമ്പനയിലെ അടിഭാഗത്ത് നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിഭാഗത്ത് വിറ്റുപോയി അല്ലെങ്കിൽ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ ഡേജ് ഉണ്ടാവും. ഇനി അഥവാ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഫസ്റ്റത്തെ കമൻ്റ് ആയിട്ട് നമ്മളത് വിറ്റുപോയ കാര്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങാൻ വിളിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചോ ചാനലിനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 2004 അടുത്ത വർഷം ഫസ്റ്റ് മാസം ടെസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലോടൊക്കെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. 57,000 രൂപ മാത്രമാണ് ആസ്കിംഗ് പ്രൈസ്. നല്ല വണ്ടി നോക്കണവരുണ്ടെങ്കിൽ യൂറോ 2 എഞ്ചിനായിട്ടുള്ള ഒരു നല്ല മാരുതി കാർ നോക്കണ. ചെറിയ ഫാമിലിക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. താല്പര്യമുള്ളവർ വേഗം വേഗം വിളിച്ചോടാം. മറ്റുള്ള വണ്ടികളൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുള്ള വണ്ടികളൊക്കെ, നല്ല വണ്ടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിറ്റുപോയിട്ടുണ്ട്. അത് നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എത്തിയത്. അപ്പോൾ നല്ല വൃത്തിയോടുപ്പുള്ള ഒരു മാരുതി കാർ നോക്കുന്ന ഒരു ചെറിയ കുടുംബത്തിലേക്ക് തീർച്ചയായും വേഗം വരുന്നൊരു വാഹനം. അപ്പോൾ വേഗം വേഗം വിളിച്ചോട്ടോ. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.